നമ്മൾ ക്രിക്കറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ക്രിക്കറ്റിനെ ആവേശത്തോടു കൂടി പറയേണ്ട കാര്യങ്ങൾ എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് വീണ്ടും തോറ്റിരിക്കുന്നു, സഞ്ജു വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുന്നു. മറുഭാഗത്ത് ഇന്ന് പുതിയൊരു മത്സരം നടക്കാൻ പോവുകയാണ്. പഞ്ചാബ് കിങ്സ് ഇലവൻ മുംബൈ ഇന്ത്യൻസിനെ നേരിടാൻ പോകുന്നു. മത്സരങ്ങൾ അതൊക്കെയാണ്. പക്ഷേ നമ്മുടെ നിരാശയുടെ വക്കത്ത് നിന്നുകൊണ്ട് ക്രിക്കറ്റ് പ്രേമികളെ ഉത്തേജിപ്പിക്കുന്ന കുറച്ച് വാർത്തകൾ അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ട്. അത് നമുക്ക് അഭിമാനം പകരുന്ന കുറച്ച് വാർത്തകൾ കൂടിയായി മാറും. എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ട്. ആദ്യം നമുക്കെന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ കാണുന്നത് പോലെ മൊട്ടേറ സ്റ്റേഡിയമാണ് ഇപ്പോൾ നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മൊട്ടേറ നരേന്ദ്രമോദി സ്റ്റേഡിയം. അതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, 132,000 കാണികൾക്ക് ഒരേ സമയം കളി കാണാൻ കഴിയുന്നു എന്നതാണ് മൊട്ടേറ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല അതിൻ്റെ സവിശേഷതകൾ ഇനിയുമുണ്ട്. ഫ്ലഡ്ലൈറ്റ് എന്നുള്ള സങ്കല്പത്തിൽ തന്നെ പൊളിച്ചെഴുതിയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് മൊട്ടേറ സ്റ്റേഡിയം. പകരം LED വെളിച്ചത്തിലാണ് അടുത്തിടെ നടന്ന മത്സരങ്ങൾ എമ്പാടും നടന്നത്. ഇന്ത്യയുടെ ഒരു ഭാഗ്യക്രമമുണ്ടായി, അത് തുടരുന്നു. ഇംഗ്ലണ്ടിനെതിരായ മത്സരങ്ങൾ തുടരെ ജയിക്കുന്നു. എന്തായാലും 32 ഒളിമ്പിക് സ്റ്റേഡിയങ്ങളുടെ വലിപ്പമുള്ള ഈ ഒരൊറ്റ സ്റ്റേഡിയം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ത്യക്ക് അഭിമാനമാകാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള ഖ്യാതിയാണ്. 11,000 ഉയരത്തിലാണ് നമ്മൾ ആ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും എവിടെ, എന്ന്, എപ്പോൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതാ ദിവിഷേ, ഇതാണ് വിവരങ്ങൾ. ഉയരത്തിലുള്ള സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലനം എന്നൊക്കെ പറഞ്ഞ് ഇടുക്കിയിലൊക്കെ പിള്ളേരെ കൊണ്ടുപോയിട്ട് പരിശീലിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ കായിക മേഖലയുടെ പരിശീലന രീതി പോലും മാറ്റേണ്ടി വരുമോ, അതോ മറ്റുള്ളവർ വന്ന് അവിടെ ജയിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും ഉയരമുള്ള സ്റ്റേഡിയം വരുമ്പോൾ? ദിവിഷെ, ഉയരത്തിലുള്ള സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉയരം കൂടുന്നതോറും ചായക്ക് രുചി കൂടുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടു. പക്ഷേ കളിയുടെ കാര്യം വരുമ്പോൾ അതല്ല സംഭവിക്കുന്നത്. ഉയരം കൂടുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാകും. ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലെ താരങ്ങളാണ്. പ്രത്യേകിച്ചും കോപ്പ അമേരിക്ക ഫുട്ബോൾ നടക്കുമ്പോൾ ലാപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ബൊളീവിയ നേടാൻ പോകുന്ന സമയത്ത് ശ്വാസം കിട്ടാതെ മെസ്സി അടക്കമുള്ള താരങ്ങൾ ക്ഷമിക്കുന്ന നമ്മൾ എത്രയോ വാർത്തകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഉയരത്തിൽ റെക്കോർഡ് വേണ്ടി സൃഷ്ടിക്കുമ്പോൾ, ഒരു സ്റ്റേഡിയം സൃഷ്ടിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും കളിക്കാരെ കാത്തിരിക്കുന്നതെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഹിമാചൽ പ്രദേശിലൊരു സ്റ്റേഡിയമുണ്ട്, ധർമ്മശാലയിലുണ്ട്, ചില മത്സരങ്ങൾ മനോഹരമായ സ്റ്റേഡിയം. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള സ്റ്റേഡിയമാണ് ഇപ്പോൾ ലാഹുൽ സ്പിതി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. ഹിമാചൽ ക്രിക്കറ്റ് അസോസിയേഷനാണ് അതിൻ്റെ ചുമതല നിർവഹിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇതൊക്കെയാണ്. 11,000 ഉയരത്തിലാണ് പുതിയ സ്റ്റേഡിയം വരുന്നത്. ഹിമാചലിലെ ലാഹുൽ സ്പിതിയിൽ നിർമ്മിക്കുന്നു. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള സ്റ്റേഡിയം എന്നുള്ള ബഹുമതി അതിന് കിട്ടും. നിലവിലിപ്പോഴും ഏറ്റവും മികച്ച സ്റ്റേഡിയം, ഉയരത്തിലുള്ള സ്റ്റേഡിയവും അവിടെ തന്നെയാണ്. നമുക്ക് അടുത്ത കാർഡിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാം. ഏതാണ്ട് 7,500 ഉയരത്തിലാണ് നിലവിലിപ്പോൾ സിസു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്റ്റേഡിയമുണ്ട്. മറ്റൊന്ന്, ഏറ്റവും നല്ല ലോകത്തെ അമ്പരപ്പിച്ച ഒരു നിർമ്മാണം പൂർത്തിയാക്കിയ സ്ഥലത്തേക്ക് തന്നെയാണ് ഇതും വരുന്നത്. അടൽ തുരങ്കത്തിൻ്റെ വടക്കേ ഓപ്പണിങ്ങിന് സമീപത്തായിട്ടാണ് ഈ നിർമ്മാണം. ഒരു ഭാഗത്ത് ഒരു തടാകമുണ്ട്, മറുഭാഗത്ത് ചാന്ദ്ര നദിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതാണ് നമ്മൾ ആ ഇമേജിൽ കാണിക്കുന്നതെന്ന് തോന്നുന്നു. സിസു തടാകത്തിനും ചാന്ദ്ര നദിക്കും ഇടയിൽ ഹിമാചലിൽ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളൊന്നും അവരിപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. ഏതാണ്ട് 8 നീണ്ട ഒരു നിയമ പോരാട്ടം, അതായത് വനംവകുപ്പിൻ്റെ ഒരു അനുമതി വേണമായിരുന്നു, പാരിസ്ഥിതിക അനുമതി വേണമായിരുന്നു. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാസ്സായതേ ഉള്ളൂ. എന്തായാലും ഒരു 2 ലോകത്തെ ഏറ്റവും ഉയരമേറിയ സ്റ്റേഡിയം എന്ന ഖ്യാതി ഇന്ത്യക്ക് സ്വന്തമാകുന്നു. തീർച്ചയായിട്ടും ഇതാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇങ്ങനെ 2 കാര്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് BCCക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും മാറും. അവിടെ ജയിക്കാനും ആദ്യ ജയവും നമ്മുടെ ഏതെങ്കിലും ഒരു ടീമിനെ ആകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ.